മെഗാസ്റ്റാർ മമ്മൂട്ടി നമ്മുടെയൊക്കെ സ്വന്തം മമ്മുക്ക ഇങ്ങനെ പൊളിയാണ് സൂപ്പറാണ് കിടിലനാണ് നല്ല മനുഷ്യനാണ് മനുഷ്യരുടെ വേദന അറിയുന്ന അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിവുള്ള പ്രസൻസ് ഓഫ് മൈൻഡിന്റെ അങ്ങേയറ്റമാണ് വെറുതെ പറയുകയല്ല മമ്മുക്ക ഒരുപാട് സ്നേഹം ആദരവ് ബഹുമാനം വീണ്ടും വീണ്ടും കൂടുകയാണ് ഇതെല്ലാം കാരണം അങ്ങയുടെ പ്രവർത്തികൾ സൂപ്പർബ് ആണ് പറയാതിരിക്കാനാകില്ല ഇതൊന്ന് കണ്ടു നോക്കൂ ഇത് ആലപ്പുഴയിലെ ഹരിപ്പാട് മമ്മുക്ക കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു ഉദ്ഘാടനത്തിന്റെ വീഡിയോ വീഡിയോ ദൃശ്യങ്ങളാണ് മമ്മുക്ക വരുന്നു എന്ന് അറിഞ്ഞപ്പോൾ മുതൽ അദ്ദേഹത്തിന്റെ ആരാധകർ ആയിരക്കണക്കിന് ആരാധകർ ആ ജംഗ്ഷനും ഹൈവേയും ഒക്കെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് അങ്ങോട്ട് ആ കടയിലേക്ക് ഇരച്ചെത്തുകയാണ് സ്വാഭാവികമായ ഒരു ചെറുകിടക്കാരനാണ് ഇത് നടത്തുന്നതെങ്കിൽ ഉദ്ഘാടനം നടത്തുന്നത് ഒരു സെലിബ്രിറ്റി അല്ല എങ്കിൽ ആ ഒരാൾ തന്നെ ഒരു പുതിയ കട തുടങ്ങുകയാണ് ചെറിയൊരു ഫംഗ്ഷൻ സംഘടിപ്പിച്ച് ചെറിയൊരു തിരക്കേ ഉള്ളൂ എങ്കിൽ പോലും അവിടെ പോലീസ് പെറ്റിയടിക്കുന്നു ആ കടക്കാരനെതിരെ ഭീഷണി വരുന്നു അയാൾക്ക് നോട്ടീസ് കൊടുക്കുന്നു അങ്ങനെ അങ്ങനെ പല പുകലുകൾ ഉണ്ടാവും പക്ഷെ നമ്മുടെ നാട്ടിൽ ഈ വലിയ വലിയ സെലിബ്രിറ്റികളൊക്കെ വന്ന് വൻകിട കമ്പനികളുടേക്ക് ഇതുപോലുള്ള ഉദ്ഘാടന മാമാങ്കങ്ങളൊക്കെ പൊതു റോട്ടിലോ എവിടെ വേണമെങ്കിലും നടത്താം അതിപ്പോ രാഷ്ട്രീയ പാർട്ടികളായാലും നമ്മളെ സേവിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി പുറപ്പെട്ട രാഷ്ട്രീയ പാർട്ടിക്കാരൊക്കെ നമ്മുടെ യാത്ര മുടക്കിക്കൊണ്ട് മണിക്കൂറുകൾ നമ്മളെ തെരുവിൽ കിടത്തിയിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് അതിനെതിരെയൊക്കെ ഹൈക്കോടതി വലിയ ഒച്ചപ്പാടുണ്ടാക്കിയിട്ടും ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ടാണ് ഈ പരിപാടിക്കും ഇതുപോലെ തിരക്ക് റോഡ് ബ്ലോക്ക് നിർത്തിയിട്ടിരിക്കുന്ന KSRTC മുകളിൽ പോലും മമ്മൂട്ടിയുടെ ആരാധകർ വന്നിരുന്ന അദ്ദേഹത്തെ കാണാൻ ശ്രമിക്കുന്നു ആംബുലൻസ് പോലും ബ്ലോക്കായി കിടക്കുന്ന വീഡിയോകൾ പുറത്തു വരുന്നു തീർച്ചയായിട്ടും മമ്മൂട്ടിക്കെതിരെ അല്ലെങ്കിൽ മമ്മൂട്ടിയോട് പല കാരണങ്ങൾ കൊണ്ട് മനസ്സിൽ ഹെയ്റ്റ് ഉള്ള ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ നടത്താൻ മമ്മൂക്കെതിരെ ഇയാൾ കാരണം ആംബുലൻസ് കുടുങ്ങി ജനങ്ങൾ ബുദ്ധിമുട്ടി പലരും റോഡിൽ മണിക്കൂറുകളോളം കിടന്നു എന്നൊക്കെ പറയാമായിരുന്നെങ്കിൽ പറയാൻ കഴിയുന്ന ഒരു സാഹചര്യമായിരുന്നു അവിടെ പക്ഷെ മമ്മൂക്ക് അത് കിടിലിനായിട്ട് ഹാൻഡിൽ ചെയ്തു അദ്ദേഹം പറഞ്ഞു നോക്കും നമ്മൾ ഇത്രയും നേരം ഇവിടെ റോഡ് ബ്ലോക്ക് ചെയ്ത് നിൽക്കുകയാണ് ഈ ഒരുപാട് അത്യാവശ്യക്കാർക്ക് പോകാൻ പറ്റുള്ളൂ നമ്മൾ സന്തോഷിക്കുന്നവരായിരിക്കും പക്ഷെ അവർക്ക് ഒരുപാട് ആവശ്യമുള്ളവരാണ് അതുകൊണ്ട് ഞാൻ ഈ പരിപാടി വേഗം നടത്തി പോകും നിങ്ങളെ വീണ്ടും കാണാം എത്ര സുന്ദരമായിട്ടാണ് മമ്മൂക്ക ഈ വിഷയത്തെ ഹാൻഡിൽ ചെയ്തത് ഒരു ക്രൈസിസ് മാനേജ്മെന്റ് എന്നതിനപ്പുറം ഒരു ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് എന്നൊക്കെ പറയാവുന്നതിന്റെ അങ്ങേയറ്റമാണ് അദ്ദേഹം ചെയ്തത് കാരണം ഈ പരിപാടി നടക്കുമ്പോൾ ഇതിപ്പോ മമ്മൂക്ക പെട്ടെന്ന് ഞാനിത് അവസാനിപ്പിച്ച് പോവുകയാണെന്ന് പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ അരമണിക്കൂറോ ഒരു മണിക്കൂറോ വരെയൊക്കെ ഇതുമായി ബന്ധപ്പെട്ട കോലാഹലങ്ങൾ നീണ്ടേക്കാം കാരണം ഈ മമ്മൂക്കനെ ഒരു ഒരു ഇനോഗ്രേഷന് വിളിക്കണമെങ്കിൽ എത്ര ലക്ഷം രൂപ കൊടുക്കണമെന്ന് ഏകദേശം നമുക്കൊരു ധാരണയുണ്ട് അപ്പൊ ഉണ്ണിമുകുന്ദനെ പോലെയുള്ള പുതിയ നടന്മാർക്ക് പോലും 10 ലക്ഷത്തിന് മുകളിലേക്കാണ് റേറ്റ് അപ്പൊ മമ്മൂക്കൊക്കെ എത്ര രൂപ കൊടുക്കേണ്ടി വരും എന്നുള്ളത് നമുക്കറിയാം അപ്പൊ അത്രയും രൂപ കൊടുത്ത് മമ്മൂക്ക ഒരു ഉദ്ഘാടനത്തിന് കൊണ്ടുവരും സ്വാഭാവികമായിട്ടും അത് പരമാവധി ആ പരിപാടി കത്തിച്ചു നിർത്താൻ ദൈർഘ്യം കൂട്ടാൻ അല്ലെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും അദ്ദേഹത്തെ അവിടേക്കൊന്ന് നിർത്തി ആ കടയ്ക്കകത്തൊക്കെ കയറ്റി ആരാധകരൊക്കെ ആ കടയിലേക്ക് കൊണ്ടുവന്ന് ഒരു ജഗപുക സൃഷ്ടിച്ച് അതൊരു വലിയ വാർത്തയാക്കാനും വീഡിയോ ആക്കാനും വൈറലാക്കാനും ഒക്കെ എന്തായാലും ഈ കടയുടമകൾ ശ്രമിക്കും അപ്പോൾ അങ്ങനെ എന്തായാലും ഇവിടെ അവർ അങ്ങനെ ചെയ്യാൻ പദ്ധതി ഇട്ടിട്ടുണ്ടായിരിക്കും പക്ഷെ മമ്മൂക്ക പറയുന്നത് എന്താണ് ഞാൻ കാരണം നമ്മുടെ ഈ പരിപാടി കാരണം വലിയൊരു തിരക്ക് ഇവിടെ എൻ്റെ മനസ്സ് എനിക്ക് കാണാൻ സാധിച്ചു അതെല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പോവുകയാണ് ഇത്ര കൃത്യമായിട്ടാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ അവിടെ നോക്കുക MLA രമേശ് ചെന്നിത്തലയുണ്ട് പോലീസിലെ ഉയർന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥരുണ്ട് പക്ഷെ അവരൊന്നും ഈ വൻകിടക്കാരുടെ എന്ത് പരിപാടിയായാലും എത്ര ബ്ലോക്ക് ഉണ്ടായാലും ആ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ പരിപാടിയാണെങ്കിലും ഇടപെടില്ല പേടിയാണ് പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടാകും ചിലപ്പോൾ പല നേട്ടങ്ങളും ഉണ്ടാകും കുറച്ചു നേരം ഒന്ന് പോലീസുകാർ കണ്ണടച്ചാൽ കാണേണ്ട പോലെ കാണുന്നുണ്ടാകും അങ്ങനെ എത്രയോ പരിപാടികൾ പക്ഷെ ഇങ്ങനെയൊക്കെ ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ ഈ സെലിബ്രിറ്റികളൊക്കെ ഇവിടെ വന്ന് അവരുടെ അതായത് പൊതു ഇടത്തെ സ്വകാര്യ ഇടം പോലെ ആഘോഷിക്കുമ്പോൾ പെട്ടുപോകുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പൊ ആംബുലൻസ് ബ്ലോക്ക് ആകുന്നു ഈ ആംബുലൻസിൽ പെട്ടെന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ആളുകൾ ഉണ്ടെങ്കിലോ ഇപ്പോൾ KSRTC ബസ്സൊക്കെ ബ്ലോക്ക് ചെയ്ത് അതിനു മുകളിൽ ആരാധകർ കയറിയിരുന്ന് മമ്മൂക്കയെ കാണുന്നു ആ ആ വണ്ടിക്കകത്ത് എത്രയോ അത്യാവശ്യക്കാരുണ്ടായിരിക്കും അവർക്ക് കണക്ഷൻ ബസ്സുകൾ കിട്ടണമായിരിക്കും കണക്ട് ചെയ്ത് വേറെ എവിടേക്കിലും പോകണമായിരിക്കും ആശുപത്രികളിൽ അപ്പോയിന്റ്മെന്റ് ഉണ്ടാകും ജോലിയുടെ ഇന്റർവ്യൂ ഉണ്ടാകും ചിലപ്പോൾ ജോലിക്ക് പോകേണ്ട സമയം തെറ്റിപ്പോകും അങ്ങനെയൊക്കെ ഉണ്ടാകാം ഇപ്പോൾ 10 പേരുണ്ടെങ്കിൽ ആ റൂട്ടിൽ കിടക്കുന്ന 10 പേർക്കോ 15 പേർക്കോ 10ഓ 15ഓ മൈൻഡ് ആയിരിക്കും ഒരെല്ലാവരും ഒരേ ലക്ഷ്യത്തോടെ ആ മമ്മൂക്കയാണല്ലോ എന്ന് പറഞ്ഞ കൈയടിക്കായിരിക്കില്ല അപ്പോ അത് മമ്മൂക്കയ്ക്ക് മനസ്സിലായി അതായത് ജനങ്ങളുടെ വേദന ശരിക്കും ജനങ്ങൾക്ക് പ്രശ്നം മാനസികമായ വിഷമം അപ്പൊ ഞാനൊരു മമ്മൂട്ടി ഫാൻ ആണെങ്കിലും ഞാൻ അത്യാവശ്യ കാര്യത്തിന് ആ റൂട്ടിൽ പോകുമ്പോൾ അവിടെ മമ്മൂട്ടിയുടെ ഉദ്ഘാടനമാണെന്ന് പറഞ്ഞാലും ഞാൻ മനസ്സിൽ അദ്ദേഹത്തെ പ്രാകും അതല്ലേ ഉള്ളൂ അങ്ങനെയല്ലേ അപ്പൊ അത് തന്നെ ഇവിടെയും സംഭവിക്കുന്നുണ്ട് മറ്റുള്ളവരുടെ പ്രാക്ക് എന്തിനാണ് ഞാൻ വിളിച്ചു മേടിച്ചു കൂട്ടുന്നത് എന്നുകൂടി മമ്മൂക്കയ്ക്ക് തോന്നിയിട്ടുണ്ടാകാം
അതൊരു ഒരു ഒരു എന്താ എന്താണ് പറയുക, ഒരു മാന്യമായ ഇടപെടൽ, മറ്റുള്ളവരുടെ പ്രാക്ക് മേടിക്കാതിരിക്കൽ എന്നൊക്കെ പറയുന്നത് അത് നല്ല കാര്യമാണ്. എന്തായാലും ഈ മമ്മൂക്കായുടെ ഈ ഇടപെടൽ കൊണ്ട് മമ്മൂക്കെതിരെ ഈ വിഷിലൊക്കെ എടുത്തു വെച്ച് ഹെയ്റ്റ് ക്യാമ്പയിൻ നടത്താൻ കാത്തിരുന്ന പലരുടെയും നെറ്റി ചുളിഞ്ഞ ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ മമ്മൂക്ക് ഇത്രയും വളരെ പ്രാധാന്യത്തോടുകൂടി ഈ വിഷയം കൈകാര്യം ചെയ്തതുകൊണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം അങ്ങനെ പറഞ്ഞതുകൊണ്ട് വളരെ പെട്ടെന്ന് ആ ബ്ലോക്ക് ക്ലിയറായി, ജനങ്ങൾക്കൊക്കെ വേഗത്തിൽ പോകാൻ പറ്റി. മമ്മൂക്ക് ഇത് അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നെങ്കിലോ, സാധാരണഗതിയിൽ മമ്മൂക്കയ്ക്ക് വേണമെങ്കിൽ ഇത് എൻജോയ് ചെയ്യായിരുന്നു. കാരണം തൻ്റെ ഒപ്പമുള്ള പ്രായക്കാരൊക്കെ സൈഡാകുമ്പോൾ തന്നെ കാണാൻ ചെറുപ്പക്കാര്, കുട്ടികൾ, സ്ത്രീകൾ ഒക്കെ ഇങ്ങനെ ക്യൂ നിന്ന് ഇടിച്ചു കയറുന്നപ്പോൾ ഞാൻ വലിയ സംഭവമാണെന്നൊക്കെ പറഞ്ഞു മമ്മൂക്കയ്ക്ക് വേണമെങ്കിൽ ഇതങ്ങോട് എൻജോയ് ചെയ്ത് അങ്ങനെ ആനന്ദ നിർവൃതിയിൽ നിൽക്കാമായിരുന്നു. പക്ഷെ അതൊന്നും അല്ല അദ്ദേഹം ചെയ്തു. അതാണ്, അതുകൊണ്ടൊക്കെയാണ് അദ്ദേഹം ഇപ്പോഴും മെഗാസ്റ്റാറായി ഈ ഇങ്ങനെ എനർജറ്റിക് ആയിട്ട് നിൽക്കുന്നതിന് കാര്യം ജനങ്ങളുടെ ആദരവ്, ബഹുമാനം. ഇപ്പൊ പല ആർമിക്കാരെ, ആർമി തലവന്മാരെ, ആർമി ഫാൻസിനെ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവരൊക്കെ എങ്ങനെയാണ്, ജനങ്ങളോട് വലിയ പ്രതിബദ്ധതയൊന്നുമില്ല, എന്തോ ഒരു കോസിന്റെ പുറത്ത് ഈ ചക്കയിൽ ഈച്ച പൊതിയുന്ന പോലെ കുറച്ചു കാലത്തേക്ക് ആളുകൾ ഇങ്ങനെ കൂടും. ആ സമയത്ത് പരമാവധി സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഇവർ എൻജോയ് ചെയ്യും. അതിന്റെ പേരിൽ റോഡ് ബ്ലോക്ക് ഉണ്ടാകും, വിമാനത്താവളത്തിൽ ഹൈവേ ബ്ലോക്ക് ഉണ്ടാകും. അതൊന്നും അവരെ സംബന്ധിച്ചൊരു വിഷയമല്ല. അങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ ഇത് കണ്ടുപഠിക്കേണ്ടത്, അതുപോലെ തന്നെ അധികാരികൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന പോലെ സെലിബ്രിറ്റികൾ വരുമ്പോൾ റോഡുകൾ ബ്ലോക്ക് ചെയ്യാൻ, നിയന്ത്രിക്കാൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് ഈ ഫാൻസും കാര്യങ്ങളൊക്കെ റോഡ് ബ്ലോക്ക് ചെയ്ത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാത്തൊരു സാഹചര്യം, അത് രാഷ്ട്രീയ പാർട്ടിക്കാരുടെ പരിപാടിയായാലും ഉണ്ടാകാതിരിക്കാനുള്ള സാഹചര്യം കേരളത്തിൽ ഉണ്ടാകണം. മമ്മൂക്ക് വരുന്ന പരിപാടിയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവർക്ക് മുൻകരുതൽ എടുക്കാമായിരുന്നു. റോഡ് വഴിതിരിച്ചു വിടുകയോ, വാഹനങ്ങൾ വഴിതിരിച്ചു വിടുകയോ, അല്ലെങ്കിൽ ആരാധകർക്ക് നിൽക്കാനുള്ള ഇടം ഒരു പ്രത്യേക ഇടത്തേക്ക് പരിമിതം എന്ത് വേണേ ചെയ്യാമായിരുന്നു. അതൊന്നും പക്ഷെ ഇവിടെ ചെയ്തിരുന്നില്ല. അതൊരു പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ഇനിയുള്ള കാലത്തായാലും ഇപ്പൊ മമ്മൂക്ക് ചെയ്ത് നല്ല കാര്യമാണ്, ഇതൊരു മാതൃകയായി, ഇതൊരു മെസ്സേജായി കണക്കാക്കിക്കൊണ്ട് ഈ പൊതുപരിപാടികൾ, അത് രാഷ്ട്രീയ പാർട്ടികളുടെ ആയാലും ഉദ്ഘാടന മാമാങ്ങളായാലും ഒക്കെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ നടത്തുക, ആ ഒരു മെസ്സേജ് മമ്മൂക്ക നമുക്ക് തന്നിട്ടുണ്ട്. അത് അധികാരികൾ കൂടി ഉൾക്കൊള്ളാൻ ശ്രമിക്കുക, അതിനനുസരിച്ച് പ്രവർത്തിക്കുക, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കുക.